വൈദ്യൻ സ്ത്രീകളുമായി തമാശകൾ പങ്കിടരുത്. സ്ത്രീകളെ സംപൂജ്യമായ പേരുകൾ ചേർത്ത് മാത്രമേ വിളിക്കാവൂ. അവരോട് ഇടപഴകുകയോ കൂട്ടുകൂടുകയോ അരുത്. ഭർത്താവിന്റെയോ രക്ഷകർത്താവിന്റെയോ അനുമതിയില്ലാതെ യാതൊരു തരത്തിലുള്ള സമ്മാനങ്ങളും അവരോട് വാങ്ങരുത്. ഒരു വല്ല സമ്മാനവും കൊണ്ട് തന്നാൽ ഭർത്താവ് കൂടെയുണ്ടോ രക്ഷകർത്താവ് കൂടെയുണ്ടോ കയ്യിൽ കൊടുക്കുക, അവരോട് വാങ്ങാവും. ആ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. മുന്നറിയിപ്പില്ലാതെ സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് പ്രവേശിക്കരുത്. വൈദ്യനെന്നല്ല, ആരും ചെയ്യരുതാത്തതാണ്. വൈദ്യൻ ഇത് പ്രത്യേക നിർദ്ദേശം. ന സ്ത്രീഭി പ്രേഷ്യാഭിരഭി സപോഹ സഹോപഹാസം ഗച്ഛേത്. സ്ത്രീകളുമായി തമാശകൾ പങ്കിടരുത്. പരിചയങ്ങളിലൂടെ എഴുതറ്റാം. ഇന്നത് പുരുഷന്മാരുമായും അരുതെന്ന് കൂടെ ചേർത്തോണം. കാരണം പണ്ടൊക്കെ മര്യാദ ഉണ്ടായിരുന്നത് കൊണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പുരുഷ പുരുഷ ബന്ധങ്ങളും സ്ത്രീ സ്ത്രീ ബന്ധങ്ങളും ഉള്ളത് കൊണ്ട് ഇതെല്ലാം ആരോടുമെന്ന് നിങ്ങൾ ചേർത്തോ. അതാണ് നിയമം. സ്ത്രീകളുമായി തമാശ കളിയൊക്കെ വഴിയാണ് മാനവ ബന്ധങ്ങൾക്ക് അധമ പ്രവൃത്തികളിലേക്ക് വാസനയുണ്ടാകുന്നത്. കൂട്ടുകൂടിക്കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും അധർമ്മം ചെയ്തിട്ടാണ് ബന്ധം ഉറപ്പിക്കുന്നത്. ധർമ്മത്തിൽ ബന്ധങ്ങളില്ല, ധർമ്മത്തിൽ അസംഗത മാത്രമേ ഉള്ളൂ. അസംഗത ആനന്ദമാണ്, അത് തനിച്ച് ലഭിക്കുന്ന ആനന്ദമാണ്. സംഘത്തിൽ ലഭിക്കുന്നത് ഉത്കണ്ഠയാണ്, ആനന്ദമല്ല. രണ്ടുപേർ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ മറ്റവൻ എനിക്ക് എന്തെങ്കിലും പാരവയ്ക്കുമോ എന്ന് ചിന്തിച്ച ഇവന്റെ ജീവിതം. കാരണം ഒരുപാട് രഹസ്യങ്ങൾ പരസ്പരം കൈമാറിയവരാണ്. പിണങ്ങാതിരിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിട്ട് ജീവിതം പോവും. അതല്ലെങ്കിൽ അവനെതിരെ നേരത്തെ കയറി പ്രതികരിക്കും. കാരണം അവൻ നമുക്കെതിരാകുന്നതിന് മുമ്പ് അവനെ നേരിട്ട് കളയാന്ന് വിചാരിച്ച്. ഇതാ ഈ ലോകത്ത് ഇന്ന് കാണുന്നത്. അത് കൂട്ടുകൂടുന്നതിന് മുമ്പൊക്കെ ആലോചിക്കണം. അതുകൊണ്ട് യാതൊരു കാരണത്താലും ആ സ്ത്രീകൾ എന്ന് പറയുന്നത് പ്രത്യേകം വേണ്ട, ഇന്നെല്ലാം എന്നങ്ങ് എടുത്തോണ്ടാ മതി. കാരണം എല്ലാം ഒരുതരം രതിയുടെ ലോകത്ത് സംഘമുണ്ടാക്കി കാമനകളും മോഹങ്ങളുമായി ദുഃഖപൂർണമായി തീരുന്നതാണ് ഇന്ന് ജീവിതം. മറിച്ച് തനൊറ്റയ്ക്ക് തന്റെ ജീവിതത്തിന്റെ സാർത്ഥകങ്ങളായ വഴിയിലൂടെ പോകണം എന്ന് കാണിക്കുന്ന വളരെ നല്ല ഒരു സുഭാഷിതമാണ് കശ്യപ സംഹിതാകാരൻ നമുക്ക് തരുന്നത്. നചൈവ ഹ്യസ്തി സുതരാം ആയുർവേദസ്യ ഭാരം തസ്മാദവം അപ്രമത്ത ശശ്വതഭിയോഗമസ്മിൻ ഗച്ഛേത്. ആയുർവേദത്തിന്റെ അറിവിന് മറുകരയില്ല, അതുകൊണ്ട് അപ്രമത്തനായവൻ, തെറ്റില്ലാത്തവൻ, സൂക്ഷ്മതയോടുകൂടി സ്ഥിരമായി ആപശമനത്തിന്, ആ പഠനത്തിന്, ആ അറിവിന് ഒരുങ്ങിക്കൊള്ളണം. ആയുർവേദം മറുകരയില്ലാത്ത അറിവാണ്. എത്ര അറിയുന്നോ അത്രയും പിന്നെ അറിയാൻ കിടക്കും. അതുകൊണ്ട് തെറ്റുവരാത്തവൻ, പ്രമത്തനല്ലാത്തവൻ, സൂക്ഷ്മതയോടുകൂടി സ്ഥിരമായി പഠിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഭൂയശ്ച വൃത്ത സൗഷ്ടവ അനസൂയതാപരിഭ്യോപ്യായ ആയാഗമൈതവ്യം കൃഷ്ണോഹി ലോകോ ബുദ്ധിമതാം ആചാര്യ ശത്രുശ്ച ബുദ്ധിമതാം എന്ന് ചരകം വിമാനസ്ഥാനം 8:14 പറയും. ഭൂയശ്ച വൃത്ത സൗഷ്ടവം അനസൂയത പരേഭ്യോപ്യായ പരോപ്യായാഗമൈതവ്യം കൃഷ്ണോഹി ലോകോ ബുദ്ധിമതാം ആചാര്യ ശത്രുശ്ച ബുദ്ധിമതാം. മോളി പറഞ്ഞ ആയുർവേദത്തിന്റെ മറുകരയില്ലാത്ത അറിവ് പഠിക്കാൻ ഒരുങ്ങുമ്പോ പ്രവൃത്തി പരിചയം ആരോടും അസൂയയില്ലാതെ. അല്പ അസൂയ വന്നാൽ അറിവ് നഷ്ടപ്പെടും. ഒരാളോട് പോലും അസൂയ ഉണ്ടാവരുത്. അറിവ് പോകുന്ന 3-4 കാര്യങ്ങൾ: 1 ക്രോധം, 2 അസൂയ,
ഇതൊക്കെ അറിവ് അപ്പോഴേ പോകുന്നതാണ്. അസൂയുള്ളവന് അറിവേ നിൽക്കില്ല, അറിവുണ്ടെന്ന് സ്വയം തോന്നലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അസൂയ അല്പം പോലും ഉണ്ടാവരുത്. അപ്പം പ്രവൃത്തി പരിചയത്തെ ആരോടും അസൂയ വരാതെ വേണം വർദ്ധിപ്പിക്കാൻ. കാരണം പ്രവൃത്തി പരിചയം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അസൂയയില്ലാതെ വർദ്ധിപ്പിച്ചെടുക്കണം. എങ്കിലേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. സമയത്തല്ലേ കർണനെ പോലെ ശാപം കിട്ടിയ പോലെ ഇരിക്കും. കർണൻ അറിവ് കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടാതിരുന്ന അസൂയ കാരണമാണ്. അസൂയയില്ലായിരുന്നു എങ്കിൽ ആ കുഴപ്പമുണ്ടാവില്ല. ബുദ്ധിമാൻ ലോകം മുഴുവൻ അവന്റെ ഗുരുവാണെന്ന് കണക്കാക്കും. കൃഷ്ണോഹി ലോകോ ബുദ്ധിമതാം ആചാര്യ. ബുദ്ധിമാന് ലോകം തന്നെ ആചാര്യനാണ്. അബുദ്ധിമാനാവട്ടെ ലോകം തന്റെ ശത്രുവാണ്. ഇത് വളരെ ഭംഗിയുള്ള ഒരു സുഭാഷിതമാണ്. പൂയശ്ച വൃത്ത സൗഷ്ടവ മനസൂയതാപരേഭ്യോ അപ്യായാഗമൈതവ്യം. ഇപ്പൊ കൂടാതെ പ്രവൃത്തി പരിചയം ആരോടും അസൂയയില്ലാതെ വർദ്ധിപ്പിച്ചെടുക്കണം. കൃഷ്ണോഹി ലോകോ ബുദ്ധിമതാം ആചാര്യ. ബുദ്ധിമാന് ലോകം തന്നെ ഗുരുവാണ്. അബുദ്ധിമാൻ അബുദ്ധിമതം ബുദ്ധിമാന് ആചാര്യമാണ്. ശത്രുശ്ച അബുദ്ധിമതാം. അബുദ്ധിമാന് ലോകം ശത്രുവാണ്. ഒരിടത്തും സമാനം കിട്ടില്ല. എവിടെ ചെന്നാലും അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവരെനിക്കത് ദോഷം വരുത്താൻ പോകുന്നുണ്ടാവും. എന്റെ കാര്യം അവിടെ നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ലോകത്തെ മുഴുവൻ ശത്രുതയിൽ കണ്ടാൽ പോയി. അതുകൊണ്ട് ശത്രുത ലോകത്തോട് ഉണ്ടാവരുത്. ഇതാണ് അതിന്റെ വഴി. ശരീരസംഖ്യം യോ വേദ സർവാവയവ ശോഭിഷക് തദജ്ഞാന നിമിത്തേന സമോഹേന നയുജ്യതേ എന്നാ പറയുന്നത്. ശരീരസംഖ്യം യോ വേദ സർവാവയവ ശോഭിഷക് സർവ അവയവശ ഭിഷക് തദജ്ഞാന നിമിത്തേന സമോഹേന നയുജ്യതേ. ചരകം ശരീരം 7:19 പറയുന്നതാണ്. ശരീരസംഖ്യം യോ വേദ സർവ അവയവശോ ഭിഷക്. യാതൊരുവന് അവയവങ്ങളുടെ ഘടനയെ വ്യക്തമായി അറിയുന്നുവോ തത് അജ്ഞാന നിമിത്തേന സമോഹേനനയുജ്യത. അയാൾക്ക് അജ്ഞാന നിമിത്തം മോഹമുണ്ടാവില്ല. പലപ്പോഴും ചില കാര്യങ്ങളുടെ അറിവില്ലായ്മയാണ് മോഹത്തിന് കാരണം. ഇതറിയുന്നവന് മോഹം ഉണ്ടാവില്ല. ശരീരേ ചൈവ ശസ്ത്രേ ച ദൃഷ്ടാർത്ഥസ്യാദ്വിശാരദ ദൃഷ്ടശ്രുതഭ്യം സന്ദേഹം അപോഹ്യാചരേത് ക്രിയാ. സുസൃതം ശരീരം 5:51 പറയുന്നതാണ്. ശരീരത്തിലും ശാസ്ത്രത്തിലും യാവനൊരുത്തൻ നിഷ്ണാതനായിരിക്കുന്നുവോ ദൃഷ്ടാർത്ഥനായിരിക്കുന്നുവോ അയാൾ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്ക് വേണ്ടത്ര ശ്രദ്ധയോടെ ശസ്ത്രം ഉൾക്കൊണ്ട് ശങ്കകൾ തീർത്ത് ക്രിയകൾ കണ്ടു പരിചയപ്പെട്ട് ആ പ്രക്രിയകൾ ചെയ്യാം. ഇങ്ങനെ ഒരു പിടി സുഭാഷിതങ്ങളുണ്ട് ശാസ്ത്രത്തിന്. നമ്മളതിൽ നിന്ന് വളരെ കുറച്ച്, കാരണം ഇന്നലെ നമ്മുടെ മറ്റേ സബ്ജക്റ്റ് തീർന്നപ്പോൾ ആചാര്യന്മാർ എത്രത്തോളം വിപുലമായി ചിന്തിച്ചു. പരിചാരക ഗുണങ്ങൾ, ശസ്ത്രക്രിയാവിശാരദന്റെ ഗുണങ്ങൾ, രോഗിയുടെ ചിന്തകൾ, വൈദ്യന്റെ ചിന്തകൾ, വൈദ്യന്റെ സ്വഭാവം, അതുപോലെ തന്നെ ചികിത്സയുടെ സ്വഭാവം, ജീവദാനത്തിന്റെ പ്രത്യേകത, ഇവയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാമ്രാജ്യം വളരെ വിപുലമാണ്. പരസ്പരം സംഭാഷണം ചെയ്യുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ ഇത്തരം സുഭാഷിതങ്ങൾ ഓരോന്നും പഠിച്ച് പ്രചരിപ്പിച്ചാൽ വൈദ്യശാസ്ത്രം ഏത് കാലത്തിൻ്റെതുമാവട്ടെ, എന്നുണ്ടായതുമാവട്ടെ, ആധുനികമാവട്ടെ, പൗരാണികമാകട്ടെ, പാശ്ചാത്യമാവട്ടെ, പൗരസ്ത്യമാകട്ടെ, ജനതയ്ക്ക് അവന്റെ സംസ്കാരത്തിൽ
വൈദ്യവൃത്തിയെക്കുറിച്ചും വൈദ്യനെക്കുറിച്ചും വൈദ്യസമ്പത്തിനെക്കുറിച്ചും ഒക്കെ ഈ സുഭാഷിതാംഗിതമായ ഒരു അറിവ് സംജാതമായാൽ എന്നൊന്ന് ആലോചിച്ചു നോക്കി. അവന്റെ സാമീപ്യം കൊണ്ട് വൈദ്യശാസ്ത്ര രംഗം ഉത്തമമാകുമോ? വൈദ്യന്മാരെയും ആശുപത്രികളെയും മറ്റുള്ളതിനെയും ഒക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്നതിന് പകരം വൈദ്യസമ്പത്തിന്റെ സനാതനങ്ങളായ ഈ അംശങ്ങളെ നിത്യജീവിതത്തിന്റെ അറിവാക്കി മാറ്റാൻ പര്യാപ്തമാകുമാറ് ഇവയൊക്കെ ശ്ലോകരൂപത്തിലാണ്. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി, അത് ഒരാൾക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്താൽ മതി, ഇങ്ങനെ ഒരെണ്ണം ഞാൻ കണ്ടു, ഇത്രേ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ ഇത്രേ അർത്ഥമുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ ഒരുവൻ ഒരു ഭിഷഗ്വരന്റെ അടുക്കൽ പോയിരിക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ നിന്ന് ആ അറിവിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങൾ കാരണം അയാൾക്ക് മാറ്റം വരുമോ? ഇതാണ് ചോദ്യം. ഉത്തരം വരും. അപ്പൊ നമ്മൾ ഇത് പഠിച്ചെടുക്കുന്നതിന് പകരം നമ്മൾ നിലവിലുള്ളതിനെല്ലാം കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് നമുക്കറിയില്ല, അത് പുനരുജ്ജീവിപ്പിക്കുവാൻ നമ്മുടെ ശ്രമമില്ല. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടൊന്ന് സംരക്ഷിക്കാൻ ഒരുങ്ങിയാൽ അതിനെയൊക്കെ തെറിയും വിളിച്ച് നടക്കുക. മോശമായ ഒന്ന് നിലനിൽക്കുന്നത് നല്ലതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലതിനെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നല്ല നിലയിൽ ഈ സുഭാഷിതങ്ങളെ പഠിച്ച് ഒട്ടുവളരെയുണ്ട്. ഇതിന്റെ ആരംഭ ദിവസം മുതൽ ഇന്ന് വരെ ക്ലാസ് എടുത്താലും തീരാത്തത്ര സുഭാഷിതങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു കുറെ എണ്ണമെങ്കിലും പഠിച്ചും ഉൾക്കൊണ്ടും പ്രചരിപ്പിച്ചും നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആനന്ദം ഒന്ന്, രണ്ട് അത് പഠിച്ച ഒരു സംസ്കാരമുള്ള ഒരാളെ ഒരു ഭിഷഗ്വരൻ ചികിത്സിക്കുമ്പോൾ അയാൾക്ക് ആ അറിവ് വേണമെന്ന് തോന്നുന്ന ഒരു രംഗം സംജാതമാണ്. മനസ്സിലായില്ല, കാരണം ചെന്നിരിക്കുന്നവന് ആ ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് അവനൊരു സങ്കല്പം ഉണ്ട് എന്ന് അവന്റെ ഇരിപ്പ് കാണുമ്പോൾ തോന്നും. അതിനനുസരിച്ച് മാറാൻ തയ്യാറാവും ഭിഷഗ്വരൻ. അപ്പൊ ഭിഷഗ്വരന്മാരെ കൂടി മാറ്റിയെടുക്കാവുന്ന അത്തരം കുറെ എണ്ണം നമ്മൾ പറയുകയും ചെയ്തു, വളരെ പ്രധാനപ്പെട്ടവയെ. ആ ഭിഷഗ്വര ബന്ധത്തിൽ വളരെ വളരെ ഭംഗിയായി ഒരു മൂന്നാലെണ്ണം പറയുകയും ചെയ്തു. സർവത്ര മൈത്രീ കരുണാദുരേഷു നിരാമദേഹേഷു നിഷു പ്രമോദ മനസ്സ്യുപേക്ഷ അപകൃതിം വ്രജൽസു വൈദ്യസ്യ സദ്വൃത്തം അലങ്കരോതി. ഇങ്ങനെ ഒരാളെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ആ വന്നിരിക്കുന്നവന് തോന്നിക്കഴിഞ്ഞാൽ മൈത്രീ കാരുണ്യം ആർത്തേഷു ശക്യേ പ്രീതിരുപേക്ഷണം പ്രകൃതിസ്ഥേഷു ഭൂതേഷു വൈദ്യവൃത്തിർ ചതുർവിധ എന്ന് വരുന്ന തലത്തിലുള്ള ആ നാല് കാര്യങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചു വന്നിരിക്കുന്ന മാതരം പിതരം പുത്രൻ ബാന്ധവാൻ അഭിജാതുര അപ്യേതാൻ അഭിസങ്കേത വൈദ്യവിശ്വാസമേതിച എന്ന് തന്നെ കണക്കാക്കാൻ പോകുന്ന വൈദ്യനെ കാണാനാണ് വന്നിരിക്കുന്നതെന്ന് ആ മൂന്ന് ദിശകളിലും വൈദ്യന് തോന്നണമെന്ന വിചാരം ഉള്ള ഒരു അറിവുമായി ആളുകൾ എത്തി തുടങ്ങിയാൽ ആ അറിവിനനുസരിച്ച് അവർ മാറണം അവരുടെ മാർക്കറ്റ് നിലയാകണമെങ്കിൽ. അപ്പൊ ജനതയുടെ അറിവ് വർദ്ധിച്ചാൽ വൈദ്യന്റെ അറിവ് വർദ്ധിക്കും, അസ്വനാവിരം വർദ്ധിക്കും. പരിതസ്ഥിതിയുടെ കാലത്തിന്റെ ചുറ്റുപാടിന്റെ നിലയിൽ അതെല്ലാം ഉത്തമോത്തമമാവും. അതാണ് പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ആ നിലയിൽ എല്ലാവരോടും മൈത്രി, ആർത്തന്മാരോട് കാരുണ്യം, തനിക്ക് തനിക്ക് ശക്യമായത് ചെയ്യുവാൻ പറ്റുമെന്നുറപ്പുള്ള രോഗികളിലും അവരുടെ കാര്യങ്ങളിലും പ്രീതി ഒക്കെയുള്ള ഉത്തമോത്തമനായ വൈദ്യൻ സമൂഹത്തിന്റെ സങ്കല്പങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന വായിച്ചു കേട്ട സുഭാഷിതങ്ങളിൽ നിന്ന് ചരകനും സുശ്രുതനുമൊക്കെ ഇപ്പോൾ ജീവിച്ചിരുന്നുവോ എന്ന് തോന്നുന്നുണ്ടോ?
എവിടെയോ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് എഴുതിയതാണോ? നമ്മുടെ കാലഘട്ടത്തിൽ നിന്നാണോ എഴുതിയത്? അതിനൊരു വർത്തമാന സ്വഭാവം വരുന്നുണ്ടോ? പുരാതന സൻ അഭിനവ, ഒരു പുരാണ ലക്ഷണം. പുരാണം എന്ന പദത്തിന് പുരാതന സൻ അഭിനവ, പുരാതനമെങ്കിലും പുതിയത്. അങ്ങനൊരു തോന്നൽ വരുന്നുണ്ടോ? അമ്മാതിരിയാണോ അതിന്റെ പ്രയോഗം? ആ രീതിയിലുള്ള ഒട്ടേറെ സുഭാഷിതങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഭാരതീയ വൈദ്യ വൈജ്ഞാനിക ശാഖ. ഇത് വളരെ പരന്നു കിടക്കുന്നതാണ്. ഒരാൾക്കോ രണ്ടു പേർക്കോ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇത് അനേക സമ്പ്രദായങ്ങളുടെയും അനേക ആചാര്യ പാരമ്പര്യങ്ങളുടെയും സമ്പത്താണ്. അതേപോലെ സമ്പ്രദായങ്ങളെ വേർതിരിച്ച് ആ സമ്പ്രദായങ്ങളെ ഓരോ സമ്പ്രദായങ്ങളിൽ പഠിപ്പിച്ചാൽ പോലും വലിയ വലിയ സമ്പത്താണ് രൂപപ്പെടുത്തിയെടുക്കാവുന്നത്. ചെറിയ കാര്യമല്ല. ചരകന്റെ സാമ്പ്രദായിക വിദ്യയെ മാത്രം പിന്തുടർന്ന ഒരാൾ പോയാൽ അതിന് വലിയൊരു ലോകമാണ്. സുശ്രുതന്റെ സാമ്പ്രദായിക വിദ്യയിലൂടെ മാത്രം പോയാൽ അത് വളരെ വലിയൊരു സമ്പത്താണ്. വാഗ്ഭടന്റെ ലോകങ്ങളിലൂടെ പോയാൽ അത് വലിയൊരു സമ്പത്താണ്. വൃദ്ധ വാഗ്ഭടനിലൂടെ പോയാൽ അത് വേറൊരു വലിയ സമ്പത്താണ്. ഭേളനിലൂടെ പോയാൽ അത് വലിയൊരു ലോകമാണ്. ജീവകനിലൂടെ പോയാൽ, വൃദ്ധജീവകനിലൂടെ പോയാൽ അത് വേറൊരു വലിയ സമ്പത്താണ്. ഹാരീതന്റെ വഴിയിൽ പോയാൽ അതും വലിയൊരു സമ്പത്താണ്. ഭാർഗവന്റെ വഴിയിൽ പോയാൽ അതൊരു സമ്പത്താണ്. ഇവയ്ക്കൊക്കെ പിന്നീട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ള ചക്രപാണിയാദ്യന്മാരുടേതായ വഴിയിലൂടെ പോയാൽ അതും വലിയൊരു സമ്പത്താണ്. അതിനുള്ളൊരു ഒരാഗ്രഹം, അല്ലെങ്കിൽ ചുരുങ്ങിയ പറ്റം ഈ സത്രം, ഇത്രയും ദിവസമൊക്കെ നമ്മൾ രാവിലെ വൈദിക സംസ്കൃതിയിലെ വൃത്തിയും സുഭാഷിതമൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് കുറച്ച് ചെടികൾ അവിടെ എവിടെയൊക്കെ നിൽക്കുന്നത്? പൊട്ടക്കണ്ണം ആവേലറിഞ്ഞ പോലെ, അല്ലെങ്കിൽ ആവ്യന്തരം കണ്ടുപിടിക്കുന്നവൻ അമ്മ അടുപ്പത്ത് കഞ്ഞി വെച്ചപ്പോൾ അടപ്പ് തെറിക്കുന്നത് കണ്ടിട്ട് ആവ്യന്തരം കണ്ടുപിടിച്ചതുപോലെ, ആർക്കോ രോഗം വന്നപ്പം നിവൃത്തിയില്ലാതെ അവിടുന്ന് ഒരു വെള്ള പറിച്ചു കൊടുത്ത് അത് പ്രയോജനപ്പെട്ടു, വേറെണ്ണം പ്രയോജനപ്പെട്ടില്ല. അങ്ങനെ ട്രയലാൻഡ് എറർ മെത്തേഡിൽ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങൾ ആരോ ക്രോഡീകരിച്ച് എഴുതി അങ്ങനെ കണ്ടെത്തിയതാണ് എന്നൊക്കെയുള്ള തോന്നലൊന്ന് മാറാനെങ്കിലും സഹായിച്ചുവോ? ചോദ്യം മനസ്സിലായില്ല. അത്രയെങ്കിലും പ്രയോജനമുണ്ടോ? അത് കൂടുതൽ പ്രയോജനമുണ്ട്. കാരണം ഇതൊക്കെ ഋഷിമാര് എങ്ങനെയാണ്, ഉപകരണങ്ങളിലൂടെയാണോ അല്ലയോ എന്ന ശങ്ക നിലനിൽക്കെ ഇത്രയൊക്കെ എങ്ങനെയാണ് അവർ അറിഞ്ഞത് എന്നൊരു അത്ഭുതം തോന്നുമാറ്, ഇത്രയും ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമുക്ക് പോലും മനസ്സിലാകാൻ പറ്റിയിട്ടില്ലാത്ത, നമ്മളിൽ പഠിച്ചതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി ഒരുപാട് നിങ്ങളുടെ ഡിഗ്രിയൊക്കെ എഴുതി വെക്കാൻ ഭാഗമായിട്ടും ഇത്രയും നമുക്കറിയില്ല എന്ന് തോന്നുന്ന ഒരു വിനയം നമ്മുടെ ഉള്ളിൽ വരാൻ ഇത് പ്രേരണയായിട്ടുണ്ടോ? അത്രയേ അതിൻ്റെ വഴി. അതാ എൻ്റെ ഉദ്ദേശവും, അതാണ് എന്റെ ലക്ഷ്യം, അത് മാത്രമാണ്. ഇവിടെ വരുമ്പോ ഈ സത്രത്തിൽ പങ്കെടുക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്റെയും നിങ്ങളുടെയും പൂർവന്മാരായ ഈ ഋഷിസത്തന്മാരുടെ വിശ്വരൂപം ഒരു ദിഗ്ദർശനത്തിനെങ്കിലും വിധേയമാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ചരിതാർത്ഥ ഹൃദയനാണ്. നിങ്ങൾ ആ വിശ്വരൂപം അതുപോലെ കണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് കാണിക്കാൻ മാത്രം കഴിവ് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനൊരു ദിഗ്ദർശനത്തിനെങ്കിലും നിങ്ങളെ പാത്രീഭൂതരാക്കാൻ ഈ ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കാനാവുമോ? അതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം, വളരെ ചെറിയൊരു കാര്യം. വലിയ കാര്യങ്ങൾ നമ്മളിനി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയുമൊക്കെ സമ്പാദിച്ചു വെച്ച്, അനേക തലമുറകളിലേക്ക് സമ്പാദിച്ചു വെച്ച്, അവരുടെ സുഖവും സൗകര്യവും നോക്കാൻ ഇനി പുറത്തുനിന്ന് ആരും വരണ്ട എന്ന് വിചാരിച്ച് തന്റെ ബീജത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ പരമ്പരയ്ക്ക് അറിവ് മുഴുവൻ അവരുടെ സംസ്കാരത്തിൽ കൊരുത്തുവച്ച് ഈ മന്വന്തരത്തിന്റെ അവസാനം വരെ, യുഗാവസാനം വരെ, മന്വന്തരാവസാനം വരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ജീവിക്കുവാനുള്ളതെല്ലാം കെട്ടിപ്പെറുക്കി തന്ന്, നീ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ് നിങ്ങളെയൊക്കെ വിട്ടിരിക്കുന്നത്,
നിങ്ങളുടെ സന്തുഷ്ടമായി ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ ഒരു മുതുമുത്തച്ഛന്റെ സമ്പാദ്യം അത്രയും മക്കളും മക്കളുടെ മക്കളും പരമ്പരകളും അന്നു മുതൽ ഇന്നു വരെ വിറ്റു തുലച്ച് നശിപ്പിച്ച് കുറെ അജ്ഞതയിലും തള്ളി കുറെ വിലയെറിയാതെ കുപ്പത്തൊട്ടിയിലും വലിച്ചെറിഞ്ഞ് ജീവിച്ചു പോകുന്നതിനിടയിൽ അതിൻ്റെ ഇടയിൽ നിന്ന് വിലയുറ്റ ഒരെണ്ണമെങ്കിലും എടുക്കാൻ അതൊരു ജീവിതകാലത്തേക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് അറിയാൻ ഇന്ന് 6 ദിവസം തികയുന്ന ഈ സത്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പഠിച്ചു, എത്ര പഠിപ്പിച്ചു, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒന്ന് പഠിക്കാനുള്ള അഭിനിവേശം ഉണ്ടാകുന്ന അതിന്റെ വിലയുറ്റത് കാണുമ്പോഴാണ്. ശരിയല്ലേ? ഒരാൾക്കെങ്കിലും ഇതിന് പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണ്. അതുകൊണ്ട് നല്ലപോലെ ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സത്രത്തിന്റെ ഈ ക്ലാസ്, രാവിലത്തെ ക്ലാസ്, ഇന്നലെ വൈകുന്നേരത്തെ ക്ലാസ് തീർത്ത പോലെ ഈ ക്ലാസിന്റെ സമാപനമാണിത്. ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഉച്ച കഴിഞ്ഞ്. അതില് ഞാൻ എടുത്ത ക്ലാസ്സുകളെ മൊത്തം വെച്ചുകൊണ്ട് നിങ്ങൾ സംശയം ചോദിച്ചാൽ ഉത്തമമാണ്. കാരണം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതിനെ കുറിച്ചും മനസ്സിലായതിനെ കുറിച്ചും എനിക്കൊരു ദിഗ്ദർശനത്തിന് അത് ഇട നൽകും. അതുകൊണ്ട് ചോദ്യങ്ങളെ ആ വഴിക്കായിരുന്നാൽ ഉത്തമമാണ്. അല്ലാതെ ചോദിച്ചാൽ എനിക്കറിയാവുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം അതിനേക്കാൾ പ്രയോജനപ്പെടുക, സത്രത്തിൻ്റെ ആ വാല്യൂ ഉൾക്കൊള്ളാൻ പറ്റുക. നമ്മൾ പോയ ഒട്ടേറെ ദിശകളുണ്ട്. വെളിവായതും വെളിവാകാത്തതും ഒക്കെ ഉണ്ടാകാവുന്ന വിധത്തിൽ വളരെ വിപുലവും സങ്കീർണവുമായ വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ധാരണ ശരിയായിരിക്കുന്നതായിരിക്കുന്നു. അപ്പൊ അങ്ങനെ വളരെ വിപുലങ്ങളും വളരെ സങ്കീർണങ്ങളും ആയ ഒട്ടേറെ വിഷയങ്ങളിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നത് എൻ്റെ ക്ലാസ് ആയിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചത്. മറ്റുള്ള ആചാര്യന്മാര് വന്ന് എടുത്തപ്പോൾ അവർ പറഞ്ഞതിലും ഒട്ടേറെ വിഷയങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിഷയങ്ങളുടെയും, അതായത് ഈ സത്രത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ മൊത്തം, ഞാൻ പറഞ്ഞതിന്റെ മാത്രമല്ല, ഓരോ ദിവസവും സത്രത്തിൽ പ്രാതസ്മരണീയരായ ഈ സത്രത്തെ അലങ്കരിച്ച ഉന്നത ശിഷ്യരായ ആചാര്യന്മാരുടെ വചനങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വചനങ്ങളും ഉൾക്കൊള്ളുന്ന സത്രാങ്കിതമായ അറിവിന്റെ ലോകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ സത്രത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം കൂടുതലുണ്ടാവും. ഞാൻ വെളിയിലും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അത് പ്രശ്നമായതുകൊണ്ടല്ല, അത് ചോദിച്ചോളുക. പക്ഷേ എങ്കിലും ഒരു സത്രമര്യാദയുടെ അങ്ങനെയല്ലേ എൻ്റെ ഒരു, അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയൊക്കെ വെച്ച് ഉച്ചയും ചോദിച്ചാൽ നമുക്ക് ആ അനുവദിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ ഭംഗിയായി സത്രത്തെ തീർക്കാം. കഴിഞ്ഞ് നിങ്ങൾ വന്ന് കൂടിയിട്ടുള്ള ആളുകൾക്ക് സത്രം മുന്നോട്ട് ഇങ്ങനെയുള്ളത് വേണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പേരും ഇതും കൂടെ എഴുതി അവിടെ കൊടുത്തിട്ട് പോയാൽ അതും നല്ലതാണ്. അഡ്രസ്സും കൊടുത്തിട്ട് പോയാൽ ഇനിയൊരു പരിപാടി വരുമ്പോൾ നിങ്ങളെ അറിയിക്കാൻ എളുപ്പമുണ്ടാവും പലയിടത്തുനിന്ന് വന്നവരാണെങ്കിൽ. ഓം തത്സത്തെന്ന വേദപ്പൊരുൾ അനവരതം പ്രജ്വലിക്കുന്ന ദിവ്യസ്വാന്ത ശ്രീപൂണ്ട് പാദാശ്രിത സുജനതതിക്ക് ആത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തസ്മൃതിയോട് വിലസും ദൈവമേ. സദ്ഗുരു വിദ്യാധിരാജ ദൃപാദ പത്മം തൊഴുന്ന് ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടു. പരമിരിൽ ഒരു ദൈവം മറ്റനിക്കില്ല പാർത്താൽ പരമശിവനതാ ആചാര്യനെ കൈകൊഴുന്ന് ഇരിക്കും.